ഹായ്, എല്ലാവർക്കും ഹായ്സ് ഡിഷസിലേക്ക് സ്വാഗതം. വളരെ എളുപ്പത്തിൽ ഒരു വാനില ഐസ്ക്രീം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് കുറച്ച് വാനിലയും എക്സ്ട്രാ വിപ്പിംഗ് ക്രീമും എടുത്തിട്ടുണ്ട്. കണ്ടൻസ്ഡ് മിൽക്കും വേണം. ഈ മൂന്ന് ചേരുവകൾ മാത്രം മതി. വളരെ പെട്ടെന്ന് നമുക്ക് വാനില ഐസ്ക്രീം ഉണ്ടാക്കിയെടുക്കാം വീട്ടിൽ തന്നെ. അതിന് വേണ്ടിയിട്ടൊരു 1.5 കപ്പ് വിപ്പിംഗ് ക്രീം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏത് വിപ്പിംഗ് ക്രീം ആയാലും ഉണ്ടാക്കാൻ പറ്റും. ഞാൻ എക്സ്ട്രാ വിപ്പിംഗ് വിപ്പാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് അത് നമുക്ക് നന്നായിട്ടൊന്ന് ബീച്ച് ചെയ്തെടുക്കാം. ഇതിൽ പഞ്ചസാരയാണ് ചേർക്കുന്നതെങ്കിൽ പഞ്ചസാര പൊടിച്ചത് ഈ ടൈമിൽ ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് പഞ്ചസാരപ്പൊടിയും ഈ ക്രീമും കൂടെ ബീച്ച് ചെയ്തെടുക്കണം. അല്ല, കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർക്കുന്നതെങ്കിൽ ഇത് ഞാൻ ചെയ്യുന്നത് പോലെ ചെയ്താൽ മതി. ഇപ്പം നന്നായിട്ട് നമ്മുടെ ക്രീമെല്ലാം റെഡി ആയി വന്നിട്ടുണ്ട്. അതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ബോട്ടിൽ കണ്ടൻസ്ഡ് മിൽക്ക് അതിലേക്ക് ചേർത്ത് കൊടുത്തു. അത് ചേർത്തിട്ട് പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. അതിന് മുന്നേ 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് പതുക്കെ ഒരുപാടങ്ങ് ബീച്ച് ചെയ്ത് ഫോൾഡ് ചെയ്തെടുക്കണം. അതൊന്ന് വീണ്ടും ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അതെല്ലാം കൂടെ ചേർത്ത്. എന്നിട്ട് ഒരു പഴയ ഐസ്ക്രീം വാങ്ങിച്ച ബോട്ടിലുണ്ടെങ്കിൽ അതിലേക്ക് നമുക്കത് മാറ്റി കൊടുക്കാം. അതിലേക്ക് ഞാനൊന്ന് മാറ്റി കൊടുത്തു. എന്നിട്ടൊരു ക്ലിംഗ് റാപ്പ് എടുക്കുക. അതൊന്ന് നല്ലതായിട്ടൊന്ന് പൊതിഞ്ഞ് വെക്കുക. എന്നിട്ട് അടച്ച് ഒരു 6 മണിക്കൂർ അത് റെഫ്രിജറേറ്ററിൻ്റെ ഫ്രീസറിലേക്ക് വെക്കുക. ഫ്രീസറിൽ വെച്ച് 6 മണിക്കൂർ കഴിയുമ്പോൾ എടുക്കാം. നല്ല ഐസ്ക്രീം നമുക്ക് കിട്ടും. നല്ല സൂപ്പർ ഐസ്ക്രീമായി നമ്മുടെ ടേസ്റ്റി ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. നല്ല മധുരമുള്ള ഐസ്ക്രീം വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കണം. കുഞ്ഞുങ്ങൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടും. അതൊന്ന് നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം. നല്ല ഐസ്ക്രീമാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ എപ്പോഴും ഇത് തന്നെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. കുട്ടികൾക്ക് വളരെ ഇഷ്ടമാണ്, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീമാണ്. നമ്മുടെ ഐസ്ക്രീം ഞാൻ ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യണം. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.